നമസ്കാരം. ഇന്ത്യൻ സമുദ്രതീരം കാക്കാൻ INS വിക്രാന്ത് ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യസേവനത്തിനൊരുങ്ങി അറബിക്കടലിന്റെ റാണിയുടെ ഓളപ്പരപ്പുകളിൽ വിക്രാന്ത് ഇപ്പോൾ കാത്തുകിടക്കുകയാണ്. ഇതോടെ സ്വന്തമായി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പൽ എന്ന ഏറെക്കാലമായി രാജ്യം കൊണ്ട വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇതാ വിക്രാന്ത് എന്ന വമ്പന്റെ ചില വിശേഷങ്ങൾ. 1971 ഇന്തോ പാക് യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിനോടുള്ള ആദര സൂചകമായാണ് പുതിയ കപ്പലിനും വിക്രാന്ത് എന്ന പേര് നൽകിയിരിക്കുന്നത്. യോദ്ധാവ് എന്നാണ് വിക്രാന്ത് എന്ന പേരിനർത്ഥം. യുദ്ധമുഖങ്ങളിൽ ഇനി രാജ്യത്തിന്റെ വീരയോദ്ധാവായി വിക്രാന്തും ഉണ്ടാകും. ആത്മനിർഭാരതിന്റെ ഉദാഹരണം കൂടിയായി മാറുകയാണ് വിക്രാന്ത്. കാരണം പൂർണ്ണമായും തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് വിക്രാന്ത്. 76% ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉപയോഗിച്ചാണ് കപ്പലിന്റെ നിർമ്മാണം. 14,000 തൊഴിലാളികളാണ് വിക്രാന്തിന് ജന്മം നൽകിയത്. INS വിക്രാന്ത് വന്നതോടെ തദ്ദേശീയമായി വിമാനവാഹിനി നിർമ്മിക്കുന്ന ലോകത്തിലെ 6-ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. 23,000 crore ചെലവിട്ട് കൊച്ചി കപ്പൽശാലയിലാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. 2002 കേന്ദ്രമന്ത്രിമാരുടെ അംഗീകാരം പദ്ധതിക്ക് കിട്ടുന്നത്. കൊച്ചി കപ്പൽശാലയുമായി കരാറിൽ ഒപ്പുവെക്കുന്നത് 2007. നിർമ്മാണം തുടങ്ങിയത് 2009. 2013 വിക്രാന്ത് ആദ്യമായി നീറ്റിലിറങ്ങുന്നത്. 2021 ഓഗസ്റ്റിൽ സമുദ്ര പരീക്ഷണങ്ങൾ ആരംഭിച്ചു. 4-ാം ഘട്ട സമുദ്ര പരീക്ഷണങ്ങളും വിജയിച്ച വിക്രാന്തിനെ 2022 ജൂലൈയിൽ നാവികസേനയ്ക്ക് കൈമാറി. കൊളോണിയൽ ഓർമ്മകളെ പൂർണ്ണമായി മായ്ച്ചു. നാവികസേനയ്ക്ക് പുതിയ പതാക പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. 860 അടിയാണ് കപ്പലിന്റെ നീളം. 193 അടിയാണ് ഉയരം. 262 മീറ്റർ നീളവും 62 മീറ്റർ വീതിയും 59 മീറ്റർ ഉയരവുമാണ് വിക്രാന്തിനുള്ളത്. ഭാരം 45,000 ടൺ. 30 എയർക്രാഫ്റ്റുകളാണ് ഒരേ സമയം കപ്പലിൽ നിർത്തിയിടാൻ കഴിയുക. 14,000 km വിക്രാന്തിന് നിർത്താനാവാതെ സഞ്ചരിക്കാനാവുക. 10 ഹെലികോപ്റ്ററുകളും 20 യുദ്ധവിമാനങ്ങളും വഹിക്കാൻ വിക്രാന്തിന് സാധിക്കും. MiG-29, റഫാൽ എന്നീ യുദ്ധവിമാനങ്ങൾ വിക്രാന്തിൽ ഉണ്ടാകും. Kamov-30, MH-60 ഹെലികോപ്റ്ററുകളും ഇതിൽ ഉപയോഗിക്കും. യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാനും ഇറങ്ങാനുമായി 3 വലിയ റൺവേകളുണ്ട്. 203-141 മീറ്ററുകൾ വീതമുള്ള 2 റൺവേകളിലൂടെ പോർ വിമാനങ്ങൾ പറന്നുയരും. 190 മീറ്റർ റൺവേ ആണ് ലാൻഡിംഗിൽ ഉപയോഗിക്കുക. 34 എയർക്രാഫ്റ്റുകൾ നിർത്തിയിടാനുള്ള സൗകര്യവും വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അറ്റകുറ്റപ്പണി നടത്താനുള്ള സംവിധാനവും വിക്രാന്തിലുണ്ട്. 1,800 ക്രൂ അംഗങ്ങളാകും വിക്രാന്തിനെ നിയന്ത്രിക്കുക. വിക്രാന്തിൽ അത്യാധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളാണുള്ളത്. ഒപ്പം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൂറ്റൻ അടുക്കള, ക്യാപ്റ്റൻ ബ്രിഡ്ജ്, എയർ ട്രാഫിക് കൺട്രോൾ തുടങ്ങിയ അനവധി സംവിധാനങ്ങളുമുണ്ട്. ദിവസേന 400,000 ലിറ്റർ ശുദ്ധജലമാണ് കപ്പലിൽ ഉൽപ്പാദിപ്പിക്കുക. അതുപോലെ മണിക്കൂറിൽ 1,000 ചപ്പാത്തിയും ഇഡ്ഡലിയും തയ്യാറാക്കാൻ സാധിക്കും വിക്രാന്തിലെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൂറ്റൻ അടുക്കളയ്ക്ക്. സ്ത്രീകൾക്ക് പ്രത്യേക താമസ സൗകര്യം ഉണ്ടാകും വിക്രാന്തിൽ. അതുപോലെ തന്നെ അത്യാധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റും വിക്രാന്തിന്റെ പ്രത്യേകതയാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.